മണിപ്പൂരിന് തന്നെ സമാനമായ ഭാരതത്തിലെ മറ്റൊരു വലിയ വിഷയം. ഞാൻ ആ ബോർഡിന്റെ പേരേ പറയില്ല. നാല് ആംഗ്ലേയ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കിരാതം. എനിക്ക് ഇന്നലെയും കേന്ദ്രത്തിൽ നിന്ന് ശ്രീമാൻ അമിത്ഷായുടെ ഓഫീസിൽ നിന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനും ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾക്കും ജില്ലാ അധ്യക്ഷനും ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് മുതൽ പ്രചാരത്തിൽ വരണം. മുനമ്പത്ത് മാത്രമല്ല, അങ്ങനെ ഒരു വിഭാഗത്തെയും സംരക്ഷിക്കാനല്ല നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നട്ടെല്ല് നിവർത്തി പിടിച്ച 58 ഇഞ്ചോ എന്നൊക്കെ നിങ്ങൾ കണക്കെടുത്തോ? നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ല ആ നെഞ്ചളവ്. ഇവിടെ നിലനിൽക്കുന്നത് ഭാരതത്തിൽ ആ കിരാതം ഒടുക്കിയിരിക്കും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും പ്രചരണത്തിന്റെ ഭാഗമായിട്ടല്ല, ദേശത്തിലെ രാജ്യത്തിലെ ഭരണ സംവിധാനം എത്ര സംശുദ്ധമായി പ്രജകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ബോർഡും ഇവിടെ തണ്ടല്ലോടുകൂടി നിൽക്കില്ല, ആ തണ്ടല് ഞങ്ങൾ ഊരിയിരിക്കും എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മുനമ്പത്തെ സുഖിപ്പിച്ചുകൊണ്ടൊന്നും നേടണ്ട. ഇന്ത്യയിലെ ഇത്തര വിഷയങ്ങളിൽ വളരെ കഠിനമായ തീരുമാനം ജനാധിപത്യ സംവിധാനത്തിൽ. സംവിധാനത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞൊരു മഹാൻ ഇവിടെ നിങ്ങളുടെ കയ്യൊപ്പ് വാങ്ങി അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയില്ലേ? സംവിധാനം, അവരുടെ സംവിധാനം ഞാൻ പറയുന്നു, ഒന്ന് തുറന്നു നോക്കിയാൽ അത് കാലിയാണ്, അതിലൊന്നുമില്ല, പൂജ്യം. യഥാർത്ഥ സംവിധാനം, ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി നിർത്താൻ വേണ്ടി തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റിൽ ഈ ബില്ല് പാസാക്കിയിരിക്കും. ഒടുങ്ങി വീഴുന്നതൊക്കെ നമുക്ക് നേർ കണ്ടുകൊണ്ട് കാണാം. അത് മായക്കാഴ്ചയായി വേണമെങ്കിൽ നിങ്ങൾ അങ്ങ് സമാധാനത്തിന് വേണ്ടി സ്വീകരിച്ചോളൂ. ഒരു വാക്കിട്ട് കൊടുത്താൽ മതി, അവരതിൽ കയറി കൊത്തും. പക്ഷേ ആ കൊത്തലാണ് അവരുടെ ഒടുക്കത്തെ കൊത്തൽ എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. മായക്കാഴ്ചയായിട്ട് കണ്ട് നിങ്ങൾ സമാധാനിച്ചോളൂ. അത് അനുഭവ കാഴ്ചയായിരിക്കും ഭാരതത്തിലെ ഉത്തമരായ പൗരന്മാരുടെ. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്നുറച്ച വാക്ക് ഈ വേദിയിൽ നിന്നുകൊണ്ട് തരുന്നു.